വളർത്തിക്കൊണ്ടിരിക്കുന്ന മുടി എണ്ണം പോലും നമുക്ക് കൃത്യമല്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് ഗണ്യമായി തെളിയിക്കാൻ ഈ നിമിഷം വരെ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കോ സാധ്യമായി. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അവരുടെ ഭാഗത്തുള്ള ജമീയത്തുൽ ഉലമായെ അഖില ലോക ജമീയത്തുൽ അഖില ഇന്ത്യ ഓൾ ഇന്ത്യ ജമീയത്തുൽ ഉലമ അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊന്നും തന്നെ ഇത് സംബന്ധമായി രംഗത്ത് വന്നിട്ടുമില്ല. ഒരു ഷെയ്ഖും അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഷെയ്ഖും അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനും കുറഞ്ഞ ആളുകളും അല്ലാതെ അതിന്റെ പ്രധാനപ്പെട്ട ആരെങ്കിലും ജമീയത്തുൽ ഉലമയുടെ പ്രധാനപ്പെട്ട ആരെങ്കിലും ഇത് സംബന്ധമായ അഭിപ്രായം പറയുകയോ രംഗത്ത് വരികയോ ചെയ്തിട്ടില്ല എന്നത് തന്നെ നമ്മെ സംശയത്തോളം സംബന്ധിച്ചിടത്തോളം ശരി ാണ് ഇവിടെ സുദീർഘമായി ഹമീദ് ഫൈസി വിഷയം അവതരിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട് മറുപക്ഷത്തുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൊടുത്ത അതിന് ബന്ധപ്പെട്ട ആളുകളെ ഉണർത്തുകയാണ്. ഇവിടെ തന്റെ കയ്യിലുള്ള മുടിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് പറയാൻ തെളിവില്ലാതിരിക്കുകയും വേറെ എന്തൊക്കെയോ കസർത്ത് നടത്തുകയും വിഷയം ഡൈവേർട്ട് ചെയ്തു പോവുകയുമാണ് ചെയ്യുന്നത്. ഡൈവേർട്ട് എന്ന് പറഞ്ഞാൽ അറ്റസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ആളുകൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തുകയാണ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്ത ആളുകൾക്ക് ഡൈവേർട്ടിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ ഇവിടെ എന്താണോ ഉദ്ദേശിക്കപ്പെട്ട സംഗതി, തന്റെ കയ്യിലുള്ള മുടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷെയറു ഷെരീഫാണെന്ന് തെളിയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് വേറെ പലതും പറഞ്ഞങ്ങനെ മാറിക്കളിക്കുകയാണ്. പക്ഷേ അവരോട് എനിക്ക് പറയുവാനുള്ളത് ഞങ്ങൾ പതിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അതിൽ നിന്ന് വഴുതി മാറി വേറെ പലതും പറഞ്ഞു പോകുന്നത് അങ്ങേയറ്റം കാപട്യം നിറഞ്ഞ കാര്യമാണ് എന്ന് ഞാൻ അവരെ ഉണർത്തുകയാണ്. ഇവിടെ രണ്ടാമത് വന്ന അഹമ്മദ് ഖദർജിയുടെ അഹമ്മദ് ഖദർജി കൊടുത്ത മുടി പിക്കാൻ ഒരു തെളിവും ഇല്ലാതിരുന്നപ്പോ ഇപ്പൊ എഴുതി വിടുന്നത് ആദ്യം 5-6 വർഷം മുമ്പ് അവിടെ കേശമുണ്ടായിരുന്നു. ആ കേശത്തിന് ചിലരെ കൊണ്ടെഴുതി വന്നു. അപ്പൊ ഏയാലുടാബിക്ക് അത് വിവാദമാണ് എന്ന് മനസ്സിലാക്കാം എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഏറ്റവും വലിയ ഉണ്ടാക്കിയ സനദ് കോട്ടക്കൽ വെച്ച് ഉലമാ സമ്മേളനത്തിൽ വായിച്ചു. വായിക്കുന്നതിന് എ.പി. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ കാരണം ജനങ്ങൾ കാഫിറായി പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്നാണ്. ആര് കാഫിറായി പോകുന്ന കാര്യ അബൂബക്കർ മുസ്ലിയാർ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയറു ഷെരീഫാണെന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരിക, അതിന് നബി തങ്ങളിലേക്ക് മുട്ടുന്ന ഒരു സഹാബിയിലേക്ക് മുട്ടുന്ന രേഖ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടയാൾ അത് ഷെയറു ഷെരീഫാണെന്ന് തെളിയിക്കണമെന്ന് ആവശ്യപ്പെടുന്നയാൾ കാഫിറായി പോകുമെന്നോ? അതിന് ചോദിക്കുന്ന ചോദ്യം എന്താ? ഒരു മഖ്ബറ, ആ മഖ്ബറയിൽ കിടക്കുന്ന ആളുകൾ സിയാറത്ത് നടക്കുന്നു, ആ സിയാറത്ത് നടക്കുന്നയിടത്ത് പോയി സിയാറത്ത് ചെയ്യാൻ സനദ് വേണോ? ഒരു തങ്ങള്, നാട്ടിലുള്ള ഒരു തങ്ങള്, ആ തങ്ങളെ ബഹുമാനിക്കാൻ സനദ് വേണോ? പള്ളി അതിന് നിസ്കരിക്കാൻ സനദ് വേണോ? ഇതൊക്കെയാണ് ചോദ്യം. മുസ്ലിം മണ്ടത്തരം പറയരുത്. നാട്ടിലൂടെ നടക്കുന്ന ഇന്നലെ ദീൻ വിശ്വസിച്ചയാളെ ഇന്ന് തങ്ങളാക്കി കൊണ്ടു നടക്കുന്ന ആളുകളാണ് നിങ്ങൾ. അങ്ങനെ ആരെങ്കിലും ഒരാൾ തങ്ങളാണ് ഞാൻ ചെയ്താണെന്ന് അവകാശപ്പെട്ടാൽ അവകാശപ്പെട്ട് വന്നാൽ
അതിൽ സംശയമുണ്ടെങ്കിൽ സ്ഥാപിക്കാൻ അയാളുടെ ശജറ കാണിച്ചു തരിക തന്നെ വേണം. സംശയമില്ല. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട സീതന്മാർക്കും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പല സീതന്മാർക്കും അവർക്ക് ശജറയുണ്ട്, സ്ഥാപിതമായതാണ്. ശിഹാബ് അത് അത് വ്യക്തമായി സ്ഥിരപ്പെട്ട് കഴിക്കുക. അത് സംശയമായ ഉന്നയിക്കുന്ന സംശയം ഉന്നയിക്കാൻ കാണിച്ചു തരണം. അല്ലാണ്ട് തങ്ങളാണെന്ന് പറഞ്ഞ ഒരാൾ വന്ന അപ്പാട് കെട്ടി വിഴുങ്ങാൻ പാടില്ല എന്ന് തന്നെയാണ്. ദേവയെ ദലീലാക്കരുത്, ദേവയെ ദലീലാക്കരുത്. മക്ബറ, ഒരു മക്ബറയിൽ അത് പൊതു ശ്മശാനമാണോ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ടായി. അവിടെ മറവാടാൻ തുടങ്ങുമ്പോൾ തന്നെ ചില സംശയം ഉന്നയിച്ചു ഇത് മക്ബറയാക്കാൻ പാടില്ല. ഒരു പള്ളി, അത് പള്ളിയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായി. അത് പള്ളിയാക്കി വഖ്ഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നവർ തെളിയിക്കുക തന്നെ വേണം. അങ്ങനെ ഇല്ലാത്തത് സ്വീകരിക്കുകയില്ല. സ്വീകരിക്കാൻ ശരിയായ ആളുകളുടെ കൈമാറ്റം ചെയ്യപ്പെട്ട് വരണം എന്നൊരു സാധാരണക്കാരായ ആളുകൾക്ക് പോലും സംശയം ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ കാഫിറായിക്കൊണ്ടാണ് വിചാരിച്ചാ വായിക്കുന്നത് വന്നപ്പോ ഒന്നാമത്തെ പുരീന്റെ സ്ഥലത്ത് കുറെ കാലം കൂടി അടമാ സമ്മേളനത്തിൽ വായിക്കേണ്ടതുള്ളൂ. പക്ഷേ ബഹുമാനായ ഏറ്റവും കൂട്ടം ചെയ്യാറില്ല. എനിക്ക് ചോദിക്കാനുള്ളത് ആ മുടിയുടെ എണ്ണം എത്രയാണ്? നിങ്ങളുടെ കയ്യിൽ ആത്മനിർഭരണ്ടല്ലോ, അതിന്റെ എണ്ണം എത്രയാണ്? നിങ്ങൾ എത്രയാണ് പറയുന്നത്? നിങ്ങളുടെ അനുയായികൾ എത്രയാണ്? നിങ്ങൾ തന്നെ വീണ്ടും മറ്റൊരു സ്ഥലത്ത് മാറ്റി എങ്ങനെയാണ് പറയുന്നത്? നമുക്കൊന്ന് നോക്കാം എന്താ എത്രയാണ് മുടിയുടെ എണ്ണം പറഞ്ഞത്. വഴിയാണ് മുടി കിട്ടിയത് എന്ന് പറയുന്നത്. വഴിക്ക് തെരിയത്ത് എന്ന് അർത്ഥം വെക്കാൻ ഒരാൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ പറ്റി പറയാം. രണ്ട്, കുത്തുബുദ്ദീനിൽ ഫിർദൗസി വഴിക്കാൻ എന്ന് പറയുന്നു. മൂന്ന്, ഡൽഹിയിൽ നിന്നാണെന്നും കുത്തുബുദ്ദീനിൽ ഫിർദൗസി വഴിക്കാണെന്നും ഒരു കഷ്ണം മുടിയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കുക.
മലയാളത്തിൽ പറയുന്നത് കൊണ്ട് വായിച്ചെടുക്കാൻ പ്രയാസമില്ല. അബ്ദുൽ ഖാദർ ജീലാനി വരെ സഹാബത്തിൽ നിന്ന് താബിഈങ്ങളിലൂടെ അബ്ദുൽ ഖാദർ ജീലാനി എത്തുകയും തുടർന്ന് പറയുന്ന വാക്കുകൾ വിശ്വസിച്ച് നോക്കുക. അതിനുശേഷം ആ താപനി കുത്തുബുദ്ദീനിൽ ശ്രദ്ധി വഴി ഡൽഹി അത്തരം